മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴം വരട്ടിയത് അത് പായസം ഉണ്ടാക്കാനും കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാനും ഒക്കെ വളരെ പറ്റിയ ഒരു വിഭവമാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഇത് പൊളിച്ച് നമ്മൾ ചെറുതായിട്ട് അരിയണം ആദ്യം എല്ലാം പൊളിക്കാം ഇങ്ങനെ തൊലി കളഞ്ഞ് നമുക്ക് വെക്കാം ഇനിയും നമുക്ക് പഴമൊക്കെ പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് ചെറുതായിട്ട് അരിയണം ഇതേമാതിരി നമ്മളെല്ലാ പഴവും അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിരിക്കണം അപ്പൊ വേവാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ നമുക്ക് എല്ലാ പഴവും അരിഞ്ഞു വെക്കാം നമ്മൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി വെള്ളം ഒഴിച്ചു ഒരു നുള്ളു മഞ്ഞപ്പൊടി അത് വേണമെന്നില്ല പക്ഷെ ഞാനിടും മധുരമൊക്കെ ഉള്ള ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്വല്പം മഞ്ഞപ്പൊടി ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം സ്റ്റൗ ഓണാക്കി ഇനി ഇത് അടച്ചു വെക്കാം വേവട്ട ഇനി സ്റ്റൗ സിമ്മാക്കി വെച്ചാൽ നന്നായിട്ട് വേവും വേവുമ്പോൾ നമുക്ക് എടുക്കാം തിളച്ചിട്ടേ നമ്മൾ സിമ്മാക്കാവുള്ളൂ അതിന് മുമ്പ് സിമ്മാക്കരുത് ഇനി ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇടയ്ക്കൊന്ന് തുറക്കണല്ലോ വെന്തു അപ്പൊ നോക്കി നന്നായിട്ടൊന്ന് ഉടയ്ക്കണം നമ്മളിത് നന്നായിട്ട് ഉടച്ചു കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു അര കിലോ മുതൽ മുക്കാ കിലോ വരെ അത് ശർക്കരയുടെ മധുരം അനുസരിച്ചായിരിക്കും ഇതിപ്പോ ഒരു 600 ഗ്രാം ശർക്കരയുണ്ട് ഇട്ട് നോക്കിയിട്ട് മധുരം പോരായെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി ഇടാം ഇത് വെളുത്തിരിക്കുന്നെങ്കിൽ നല്ല മധുരമുള്ള ശർക്കരയാണ് ഈ ശർക്കര ഉരുകി കഴിയുമ്പോൾ നമുക്ക് മധുരം പോരായെങ്കിൽ കുറച്ചും കൂടി ഇടണം പിന്നീട് എടുത്ത് നമുക്ക് പായസമൊക്കെ വെക്കാം അപ്പൊ അതുകൊണ്ട് നല്ലോണം മധുരം ഇട്ടങ്ങ് വരുത്തി വെക്കുന്നതാണ് നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം സിമ്മാക്കി വെച്ചാൽ മതി അപ്പൊ അടിക്കു പിടിക്കത്തൊന്നുമില്ല ഞാൻ പിന്നെ കുറച്ച് ശർക്കരയും കൂടി ഇട്ടു ഒരു 750 ഗ്രാം ഇട്ടു അപ്പൊ കുഴപ്പമില്ല മധുരമൊക്കെ പാകമാണ് ഇനി നമുക്ക് ഇത് ഇളക്കി ഇളക്കി വറ്റിച്ചോണ്ടാ മതി ചിലര് ചുക്കും ജീരകം ഇടും ഞാനൊന്നും ഇടുന്നില്ല എനിക്കത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് വേണമെങ്കിൽ കുറച്ച് ചുക്കും ജീരകവും കൂടെ പൊടിച്ച് വെച്ചത് എന്തായാലും ഇത് വറ്റട്ട നമ്മുടെ പഴം വരട്ടുന്നത് വറ്റി വറ്റി തുടങ്ങി ഇനിയും കുറേം കൂടെ നമുക്കിത് വറ്റണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിമ്മിലായിട്ടേക്കുന്നത് അപ്പൊ നമ്മൾ എപ്പോഴും അടുക്ക നിൽക്കണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലേ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും
ഇതൊരു വർഷമൊക്കെ കേടാകാതിരിക്കും. നമുക്ക് പായസം വെക്കണ്ടപ്പോ എടുത്ത് തേങ്ങാപ്പാല് പിഴിഞ്ഞ് എളുപ്പം എടുത്താ മതി. രാവിലെ വെക്കുവാണെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാകും, ഇല്ല എങ്കിൽ ചിലപ്പോ രണ്ട് ദിവസം എടുക്കും. കുറച്ചും കൂടെ വറ്റാനുണ്ട്, അത് അവിടെ ഇരുന്ന് വറ്റട്ട. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സീസണില് ഈ നേന്ത്രപ്പഴത്തിന് ഭയങ്കരമായിട്ട് വില കുറവാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാ പായസമൊക്കെ വെക്കണ്ടി. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ വെക്കാം. തേങ്ങാപ്പാലെടുക്കുന്ന താമസമേ ഉള്ളൂ, അല്ലെങ്കിൽ മേടിക്കുന്ന തേങ്ങാപ്പാലായാലും മതി. ഇത് വരണ്ട് വരണ്ട് ഇത്രയായി, നല്ല കട്ടയാവുമ്പോൾ നമുക്ക് എടുക്കാം. ഏലത്തരിപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ഇഷ്ടമുള്ളവർക്കിടാം, ഞാനിതൊന്നും ഇടാറില്ല. ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് വരണ്ടിട്ട് നമുക്കങ്ങ് എടുക്കാം. ഇത് ഒരു കൊല്ലമൊക്കെ ഇരിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ വരട്ടി വരട്ടി ഹൽവ പോലെ വേണേ വെക്കാം. ഇതിപ്പോ അത്ര നാളൊന്നും ഇരിക്കത്തില്ല. കുട്ടികളൊക്കെ വരുമ്പോ ഞാൻ പായസം വെക്കും, അല്ലെങ്കിൽ ഇവര് ഉപ്പേരി വരട്ടിയതും കൂടെ കഴിക്കും. ചക്ക വരട്ടിയാണേലും അതെ, പഴം വരട്ടിയാണേലും അതെ, ഉപ്പേരി പപ്പടം ഈ വരട്ടിയതും കൂടെ കഴിക്കും. അതുകൊണ്ട് ഞാനിത് നിർത്തുക. നമ്മളുടെ പഴം വരട്ടിയത് റെഡിയായി. ഒരു ദിവസം ഞാൻ പായസവും കൂടി ഇത് വെച്ച് കാണിക്കാം, പിടീന്ന് വെക്കാൻ പറ്റും. നമ്മളുടെ പഴം വരട്ടിയത് റെഡിയായി. ഒരു ദിവസം ഞാനിത് പായസം വെച്ച് കാണിക്കാം, നമുക്ക് പിടീന്ന് വെക്കാൻ പറ്റും. ഇങ്ങനെ ചക്കയായാലും പഴം ആയാലും വരട്ടി വെച്ചാലേ.